എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഇന്ത്യൻ കാർഷിക മേഖലയെ സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്ന സമീപനമാണ് കൊറോണയെ മറയാക്കി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് എന്ന് കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് ഇ കെ നാരായണൻ. വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഇടതുപക്ഷ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ വടകര ഏരിയ കമ്മിറ്റി തല സമരമാണ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്നത്. ചടങ്ങിൽ കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി സി രാമകൃഷ്ണൻ അധ്യക്ഷനായി. ടി പി ദാമോദരൻ, ഇ ടി കെ രാഘവൻ, പി കെ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് ആറുപേരാണ്. കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ടാണ് ആറുപേർ പങ്കെടുക്കുന്നതെങ്കിലും ഈ സമരം 6000 പേരുടെ ശബ്ദമാണ് ഈ സമരത്തിൽ ഉയർന്നു വരുന്നത്. ഇന്ത്യ രാജ്യത്തെ കോവിഡ് മാനദണ്ഡം ഉപയോഗിച്ച് ജനങ്ങൾ അടങ്ങി വീട്ടിരിക്കുന്ന സമയത്ത് അതിസമർത്ഥമായി രാജ്യത്തിൻ്റെ സമ്പത്താകെ വിദേശി സ്വദേശി മുതലാളിമാരെ ഏൽപ്പിക്കുന്ന ഇന്ത്യൻ കാർഷിക മേഖല വർഷങ്ങളായി കാത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ കാർഷിക മേഖല സ്വകാര്യ കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. ആ നീക്കം അതിസമർത്ഥമായി വിജയിപ്പിക്കാൻ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുമ്പോൾ ഈ കോവിഡ് രോഗത്തെ എങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ളത് ആലോചിക്കുന്നതിന് പകരം നാടകീയമായ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന പ്രധാനമന്ത്രി ഇൻവാതിലൂടെ വിദേശികളെയും സ്വദേശികളെയുമായിട്ടുള്ള കുത്തകകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. ഇതിനെതിരായി ജനങ്ങൾ പ്രതികരിക്കും. ജനങ്ങൾ അടച്ചിരിക്കുന്നാണെങ്കിലും ഈ പ്രതികരണ ശക്തിയുള്ള കേരളത്തിലെ കൃഷിക്കാർ വർഷങ്ങളായി കേരളത്തിലെ കാർഷിക രംഗത്ത് നടക്കുന്ന അനീതിക്കെതിരായി ജമി നാടുവാഴ്ത്തിനെതിരായുള്ള പോരാട്ടത്തിൽ മുൻപന്തിയിലിരുന്ന കേരളത്തിലെ കർഷക സംഘം, കേരളത്തിലെ കിസാൻ സഭ, ആ സംഘടന തീർച്ചയായും ഈ തരത്തിലുള്ള അനീതിക്കെതിരായ ശക്തമായി പ്രതികരിക്കുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്.